നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമം എന്നുമെന്ന് മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട സൗരസൗരന്മാർക്കും കർത്താവിൽ സ്നേഹവന്ദനം. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കോവിഡ് കാലത്തെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്കെങ്ങനെ ഒരുമിച്ച് കൂടുവാനും വചനത്തിൻ്റെ തണലിൽ കൂട്ടായ്മ ആചരിക്കാനും ദൈവം കൃപ തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രതിസന്ധികളെപ്പറ്റി വെല്ലുവിളികളെപ്പറ്റി ഈ ക്യാമ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പണിക്കെതിരായിട്ടുള്ള വെല്ലുവിളികൾ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പണിക്കെതിരായിട്ടുള്ള വെല്ലുവിളികൾ. ദൈവം ദൈവമാണ്. അവൻ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ മനസ്സുണ്ട്, അവനതിന് കഴിവുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വാസ്തവത്തിൽ വെല്ലുവിളികളൊന്നുമില്ല. എന്നാൽ കർത്താവ് ഉപയോഗിക്കുന്ന വേലക്കാരായ നമ്മൾ ഈ ഭൂമിയിൽ ചില പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള പരിഹാരവും കർത്താവ് തന്നെയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സഭയെപ്പറ്റിയുള്ള കർത്താവിൻ്റെ വലിയ പരിപാടി കർത്താവ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും. ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ സാത്താനും അവൻ്റെ സൈന്യവും സാത്താനാൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ടുള്ള സുവിശേഷ വിരോധികളും എന്നുമെന്നും ദൈവത്തിൻ്റെ പണിക്ക് എതിരായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ദൈവത്തിന് നേരത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പണിക്ക് താൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ദൈവമക്കളെ ഈ പ്രതിസന്ധികളിൽ തനിയെ വിടുകയല്ല, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ പ്രതിസന്ധികളെ വെല്ലുവിളികളെ തീർക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരത്വം അങ്ങനെ പ്രവർത്തിക്കുന്നു. തൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെപ്പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പണ്ടത്തെക്കാളും കൂടുതൽ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വടക്കേ ഇന്ത്യയിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പല സഭാ കൂടിവരവുകളുടെയും അവർ ഒളിച്ചു ചെയ്യേണ്ടതായിട്ടുള്ള കാലം വന്നിരിക്കുകയാണ്. ഈയിടയിൽ തന്നെ നമ്മുടെ മൊറേന സഭയിലും പിന്നെ ഇൻഡോറിൽ ജോണിസോറിനും കൂട്ടർക്കും വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആ സാത്താന്യ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മെ പേര് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം കർത്താവും കർത്താവിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളും നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ നിന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം തൻ്റെ പ്രവാചകന്മാരായ ഹഗ്ഗായിയിലൂടെയും സെഖര്യാവിലൂടെയും ജനത്തെ ഉത്സാഹിപ്പിക്കുകയും അവർ ആ ഉത്സാഹം സ്വീകരിച്ച് പണി ആരംഭിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെ അത്ഭുതകരമായി ഉപയോഗിച്ച് ആ പണി, ദേവാലയത്തിൻ്റെ പണി പെട്ടെന്ന് തീർത്തതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നു. അപ്പോൾ ഞാൻ അല്പസമയം ഹഗ്ഗായി പ്രവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ഈ വെല്ലുവിളികളെ നേരിടുവാൻ എങ്ങനെ പര്യാപ്തരാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ സമയമെടുക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ, ഓരോ വെല്ലുവിളികൾ വരുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭയങ്കരമായിട്ട് തോന്നും. എന്നാൽ ലോകാരംഭം മുതൽ ഈ ബുദ്ധിമുട്ടുകൾ ദൈവത്തിൻ്റെ പണിക്കെതിരായിട്ട് എപ്പോഴും ഉണ്ട്. ആ ദൈവസഭയുടെ പണിയെപ്പറ്റി ചിന്തിക്കുക. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഗവൺമെൻറ് തന്നെ ഈ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനെതിരായിരുന്നു. അപ്പോൾ അത് ആ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലും സഭ വളരുവാനായിട്ടാണ് ദൈവം അവയെല്ലാം ഉപയോഗിച്ചത്. അപ്പോൾ അതിലും വലിയൊരു പ്രതിസന്ധി സാധാരണ ഇതിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചില ദശവർഷങ്ങളിൽ ചൈനയിലോ റഷ്യയിലോ റുമേനിയയിലോ ഒക്കെ ഉണ്ടായ പീഡനങ്ങൾ അതികഠിനമാണ്. എന്നാൽ ദൈവസഭയെ വർദ്ധിപ്പിക്കുവാനാണ് അതെല്ലാം ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അതി എത്ര വെല്ലുവിളികൾ ഇല്ലെങ്കിലും വെല്ലുവിളികൾ ഇനിയും വരാം. അപ്പോൾ നമുക്ക് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. രണ്ടാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. ഹഗ്ഗായി പ്രവചനം
രണ്ടാമധ്യായം 4-5 വാക്യങ്ങൾ. ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ, ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആ ദൈവത്തിൻ്റെ വലിയ പരിപാടിയിൽ ദൈവം തൻ്റെ ദാസന്മാരെ പണിക്കാരായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായുള്ളൊരു സത്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെപ്പറ്റിയും തൻ്റെ കൂട്ടുവേലക്കാരെപ്പറ്റിയും പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാണ്. വി ആർ ഫെലോ വർക്കേഴ്സ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം പണിയുന്നവരാണ്. ദൈവമാണ് പണിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വേലക്കാരെന്നുള്ള നിലയിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ പണിയുകയാണ്. അപ്പോൾ ആരാണ് പണിയെന്ന് ചോദിച്ചാൽ ദൈവമാണ് പണിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് പരാജയപ്പെടുകയില്ല. എന്നാൽ പരാജയപ്പെടുത്താത്ത തൻ്റെ പരിപാടിയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് പതറാതെ ശക്തിപ്പെടുവാനായിട്ടുള്ള ഉപാധികളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. വളരെ നിരാശയുള്ള ഒരു കാലത്ത് സെരുബാബേലിനോടും ആ ദേവാലയപനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സെരുബാബേലിനോട് എന്താണ് പറയുന്നത്? ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യോശുവോട് എന്താ പറയുന്നത്? നീ ധൈര്യപ്പെടുക. കൂടെ പണിയുന്ന ദേശത്തിലെ സകല ജനത്തോടും പറയുന്നത് എന്താണ്? നീ ധൈര്യപ്പെട്ട വേല ചെയ്യുവിൻ, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവരോടൊപ്പം ഉണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ഇതാണ് ദൈവത്തിൻ്റെ പ്രധാന വാഗ്ദത്തം. സുവിശേഷം അറിയിക്കുന്നിടത്തെല്ലാം, സഭ പണിയുന്നിടത്തെല്ലാം, ദൈവത്തിൻ്റെ പരിപാടികൾ നടപ്പെടുന്നതെല്ലാം, കാര്യങ്ങൾ പുരോഗമിക്കുന്നതിന് കാരണം ദൈവം അവരോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരെ ഓർപ്പിക്കുകയാണ്. ആകാശം ഒഴിഞ്ഞു പോയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറിപ്പോകാത്ത എൻ്റെ നിയമത്തിൻ്റെ വചനം ഓർപ്പീൻ, ഞാൻ വാക്ക് പാലിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. കുന്നുകൾ താഴെ ഇറക്കുവാൻ, പർവ്വതങ്ങൾ താഴെ ഇടിച്ചിടുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവിടുത്തെ പശ്ചാത്തലത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. BC 538, അതായത് ക്രിസ്തുവിന് എൻ്റെ ജടാതുരത്തിന് മുമ്പ് 538 വർഷം മുമ്പ് വളരെ ദാരുണമായ ഇസ്രയേലിന് വലിയ ഒരാഘാതമുണ്ടായി. അതായത് അവരുടെ 586 സംഭവിച്ച കാര്യമാണ്. ദേവാലയം ഇടിച്ച് ചുടപ്പെട്ടു, അരമനകളെല്ലാം ശൂന്യമായി. ദേവാലയം എന്ന് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചോളം അതിപ്രധാനമായ കാര്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കേന്ദ്രമാണ്. ദൈവം അവരോട് കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ദേവാലയം എന്ന് പറയുന്നത്. അത് ശലോമോൻ വളരെ മനോഹരമായിട്ടൊരു ദേവാലയം പണിയിരുന്നു. ഇസ്രായേലിൻ്റെ ചില ആശയും മഹത്വവും വാസ്തവത്തിൽ ആ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ദേവാലയം സകല ആളുകൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതിലൂടെ അനേകർ ദൈവത്തിൻ്റെ പരിപാടികളെ മനസ്സിലാക്കണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ അനുസരണക്കേട് കാണിച്ച ദൈവജനത്തോടുകൂടെ ദൈവത്തിന് വസിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ സാന്നിധ്യമുള്ള ദേവാലയത്തെ ചുട്ടുകരിച്ചുകളെ നെബുക്കദ്നേസറിനെ ഉപയോഗിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അനേക നാൾ യിരെമ്യാവ് മുതലായ പ്രവാചകന്മാർ അവരോട് സംസാരിച്ചു. വർഷങ്ങൾ മാനസാന്തരപ്പെടുവാൻ അവരോട് സംവാദിച്ചു. അവർ മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ ദൈവം അവസാനം അവരുടെ ദേവാലയത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. 50 വർഷത്തോളം അത് ശൂന്യമായിട്ട് കിടന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞുപോയി. BC 538 പേഴ്സ്യൻ സാമ്രാജ്യം അധികാരത്തിൽ വന്നു. ബാബിലോൺ സാമ്രാജ്യം തകർന്നു. അപ്പോൾ ആ സമയത്ത് ഒരു രാജാവിൻ്റെ മനസ്സിനെ ദൈവം ഉരുത്തി. കോരശ് രാജാവ് നമുക്കറിയാം. കോരശ് രാജാവിൻ്റെ മനസ്സ് ദൈവം ഉണർത്തി. എന്താണ് കോരശ് രാജാവ് കൽപ്പിച്ചത്? ഈ ഭൂമിയിലെ രാജ്യങ്ങളുടെ അവകാശമെല്ലാം എനിക്ക് ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവത്തിനൊരു ദേവാലയം പണിയുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് യെരുശലേമിൽ ഈ ദേവാലയം പണിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും പുറപ്പെട്ടു പോകാം. അതിനുള്ള പണം ഞാൻ നിങ്ങൾക്ക് തരാം. പണവും വെള്ളിയും പൊന്നും തരാം. മാത്രമല്ല, സ്വമേധാദാനങ്ങൾ നിങ്ങൾക്ക് സംഹരിക്കാം. ദേശാധിപതിയായിട്ട് ഞാൻ സെരുബാബേലിനെ അയക്കാം. യോശുവ മഹാപുരോഹിതനായിട്ട് അയക്കാം. അപ്പോൾ അങ്ങനെ തയ്യാറായപ്പോൾ 50,000 പേരെ പോകുവാനായിട്ട് തയ്യാറായി. 50,000 പേര് മാത്രമേ തയ്യാറായുള്ളൂ എന്നുള്ളതിന് വേറൊരു വശമാണ്.
അപ്പോൾ 50,000 പേര് പോകുവാൻ തയ്യാറായി. അപ്പോൾ അവരുടെ മുമ്പിൽ അവർ ഈ യാത്ര ചെയ്ത് ചെന്നപ്പോൾ വളരെ നിരാശയുള്ള ഒരു അന്തരീക്ഷമാണ്. എന്താണ്, അവരുടെ ദേവാലയം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, ചുട്ട് ചാമ്പലായിട്ട് കിടക്കുന്നു, അരമനകളൊന്നും വാസമില്ല, എല്ലാം ശൂന്യതയാണ്. എന്നാൽ അവർ വളരെ ധൈര്യപ്പെട്ടൊരു കാര്യം ചെയ്തു. അവർ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു, അവിടെ യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് വലിയ ബാഹ്യ ലോകത്തിൽ നിന്ന് അവരുടെ ഇടയിൽ തന്നെയുള്ള ആളുകളിൽ നിന്ന്, പണ്ടുണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് വലിയ പ്രതികൂലങ്ങളുണ്ടായി. അതിനെപ്പറ്റി നമുക്ക് എസ്രായുടെ പുസ്തകത്തിൽ വായിക്കാം. അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല. എന്താണ് ഉണ്ടായെന്നുള്ള കാര്യം അറിയാം. ആദ്യം ഈ പണിയെ നശിപ്പിക്കാനായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പണിയാമെന്ന് പറഞ്ഞു. ഇല്ല, വേർപാട് ജീവിതം, വേർപാട് പാലിക്കുന്ന യഹൂദന്മാർ പറഞ്ഞു, ഇല്ല, ഈ പണിയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ തന്നെ പണിയാം. പിന്നെ അവർ വരെ ഭീഷണിപ്പെടുത്തുവാനായിട്ട് നോക്കി. ആ ഭീഷണിപ്പെടുത്തുവാനായിട്ട് നോക്കിയപ്പോൾ ഈ പണിക്കാർ അല്പം പതറി. അതിലപ്പുറമായിട്ട് വീണ്ടും വെല്ലുവിളികൾ ഉയർന്നു. എന്താണ്, അവരൊരു അന്യായപത്രം എഴുതി രാജാവിന് സമർപ്പിച്ചു. ഒരു അന്യായപത്രം എഴുതി രാജാവിന് സമർപ്പിച്ചു. ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഇവർ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചുവെങ്കിലും അതവിടെ വെച്ച് നിർത്തി. അപ്പോൾ അനേക നാളുകൾ 536 ഇവർ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. അത് 16 വർഷത്തോളം മുടങ്ങിക്കടന്നു. 16 വർഷം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ മുടങ്ങിക്കിടക്കുന്ന അവസരം എന്ന് പറയുന്നത് വളരെ നിരാശകരമായുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം വരാം. വേലയ്ക്കുള്ള ഫലമില്ല, നമ്മൾ നിരാശപ്പെടാം, പ്രതികൂലങ്ങൾ വളരെയാണ്, നമ്മൾ വിചാരിച്ച പോലെ ആളുകൾ നമ്മളെ താങ്ങാനായിട്ടില്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആരംഭിച്ചു വിട്ടെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കില്ല, അതിനുള്ള ഉപാധികൾ നമുക്കില്ല, പലരും പ്രതീക്ഷയാളുകൾ വിട്ടുമാറി, പല പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളും ഈ പണിയിൽ അല്പം പുറകോട്ട് പോകാനുള്ള ചാൻസ് വളരെയുണ്ട്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പുറകോട്ട് തന്നെ പോയി. അവർ പറഞ്ഞ വലിയ ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് ദൈവം സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. ഈ പണിയാനുള്ള അലസത നമ്മൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ പണിയിൽ പുറകോട്ട് പോകാനുള്ള ഒരു പ്രേരണ ലഭിക്കുമ്പോൾ തക്കതായിട്ടുള്ള ഒഴിവഴികൾ പുറവാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഈ പ്രിയപ്പെട്ടവർ രണ്ട് നല്ല ഒഴിവഴിവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നാമത്തെ ഒഴിവഴിവ് ഇതാണ്, 1 Haggai 1:2. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നു. അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞ ഒരു വലിയ എക്സ്ക്യൂസ്. ഞങ്ങൾ വളരെ ആഗ്രഹിച്ചതിന് വളരെ ത്യാഗത്തോടുകൂടെ അവിടുത്തെ ഞങ്ങളുടെ വീടുകളെല്ലാം വിട്ട് ഈ പ്രദേശത്തെ, ഈ ശൂന്യമായിട്ടുള്ള പ്രദേശത്ത് വന്ന് പണിയാനായിട്ടൊക്കെ ആരംഭിച്ചു, പക്ഷേ ഞങ്ങൾക്കൊരു സഹായവും ലഭിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇതിനുള്ള കാലമായിട്ടില്ല, കുറച്ച് നാൾ കഴിയട്ടെ പണിയാം. അപ്പോൾ ദൈവം അവരോടൊരു വലിയ ചോദ്യം ചോദിക്കുകയാണ്. 4 ഈ ആലയം ശൂന്യമായിരിക്കുകയും നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഇവരുടെ മുൻഗണനകൾ മാറിപ്പോയി. മുൻഗണനകൾ മാറിപ്പോയി. കർത്താവ് വീണ്ടും ചോദിക്കുകയാണ്. 1 Haggai 1:9 അവസാനം, എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ, ഒരു ഒഴിവഴിവ് പറഞ്ഞപ്പോൾ വേറൊരു ഒഴിവഴിവ് ഉണ്ടായി. അതിതാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഈ പ്രതികൂലങ്ങൾ വന്നതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഉടനെ പണിയണ്ട, അല്പം ഒന്ന് കഴിയട്ടെ. അല്പം കഴിയുന്ന വെച്ചാൽ 10-16 മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങളൊന്ന് പണിയട്ടെ. ഇത് ഒരുപക്ഷെ ദൈവം അനുവദിച്ചൊരു സമയമായിരിക്കും. നമ്മുടെ വീടുകളൊക്കെ ഒന്ന് പണിത് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പിന്നെ ദൈവത്തിൻ്റെ ആലയം പണിയാം. അപ്പോൾ ഒരു എക്സ്ക്യൂസ് മറ്റേ എക്സ്ക്യൂസിലോട്ട് വഴി തെളിച്ചു. ആദ്യത്തെ എക്സ്ക്യൂസ് എന്താണ്? പ്രതികൂലങ്ങളിൽ മനം തളർന്ന് ഏതായാലും ഇപ്പോൾ ഇത് മുമ്പോട്ട് പോകുന്നില്ല, കുറച്ച് കഴിയട്ടെ. കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുകയല്ല, ഞങ്ങളുടെ വീടുകളൊന്ന് ശരിയാക്കട്ടെ. അപ്പോൾ വീടുകൾ ശരിയാക്കിയപ്പോൾ തട്ടിടണമല്ലോ, ശരി മരമൊക്കെ കൊണ്ടൊന്ന് തട്ടിടാം. ഇങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ്. ദൈവം അവരെ ശകാരിക്കുകയാണ്. എന്താണ് ദൈവം ശകാരിക്കുന്നത്? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും നിൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നു. ദൈവജനത്തിനുണ്ടാകുന്ന വലിയ ഒരു പരീക്ഷ, വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ മുൻഗണനകളെ അവർ തെറ്റിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ സഭയെ വളരെ പ്രതികൂലമായി ബാധിക്കാറില്ല. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പണിക്കാരായിട്ടുള്ള നമ്മുടെ അനാസ്ഥയും
നമ്മുടെ മുൻഗണനകൾ തകരാറിലാക്കുന്നതുമാണ് ദൈവത്തിൻ്റെ പണിക്ക് ഉള്ള വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, പുറമേ നിന്നുള്ള വെല്ലുവിളികളെക്കാളും പ്രശ്നം ഗുരുതരമായത് അകത്ത് നിന്നുള്ള വെല്ലുവിളികളാണ്, അകത്ത് നിന്നുള്ള വെല്ലുവിളികളാണ്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ സഭാ പണിയെപ്പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രാദേശിക സഭ 1982 മുതലുള്ള കാലങ്ങളിൽ ആരംഭിച്ചു, മാതിരപ്പള്ളിയിൽ 83 ആരംഭിച്ചു. ആ കാലങ്ങളെല്ലാം തനിക്ക് നമ്മൾ ഓർമ്മയുണ്ട്. അന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ചോളം അവരുടെ മുൻഗണനകൾ ശരിയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താണ് മുൻഗണന എന്ന് പറയുന്നത്? അവരുടെ സ്വന്തം വീടിനേക്കാൾ അവർ ദൈവസഭയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയേക്കാൾ അവർ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ വേദവസ്വം പഠിപ്പിക്കുന്നതിന് മുൻഗണന ഇവർക്കുണ്ടായിരുന്നു. അനേക തൊഴിൽ അതിൽ വളരെ വ്യാപൃതരായിരുന്നെങ്കിലും ഉപജീവനത്തിനുള്ള പ്രയാസം വരെ ഉള്ള ആളുകളായിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്കുള്ള മുൻഗണന അവരൊരിക്കലും കളഞ്ഞില്ല. രാവും പകലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം അന്ന് ആളുകൾക്കുണ്ടായിരുന്നു, ഇന്നില്ല. ഇന്ന് പ്രാർത്ഥനാ യോഗങ്ങളൊക്കെ ഒരു പേരിന് മാത്രമേ ഉള്ളൂ. ഇന്ന് പരിപാടികൾ പലതും നടക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങളുള്ളൂ. ഈ മുൻഗണനകളുടെ അവഗണന, അതായത് മുൻപേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ അതുകൂടെ സകലവും കർത്താവ് തരാമെന്ന് പറഞ്ഞ ആ മുൻഗണന വിശ്വാസികൾ കുറേശ്ശെ കുറേശ്ശെ പുറകോട്ട് പോകുന്നതിൻ്റെ ഫലമായി ഇവർക്ക് പറ്റിയതായുള്ള പ്രശ്നം വരികയാണ്. കാരണം സ്വന്തം കാര്യങ്ങൾ വളരെ മൂടി പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞാനാരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ ആലോചിച്ച് നോക്കുക, മിഷൻ പ്രവർത്തനത്തിന് വളരെ പണം ആവശ്യമുള്ളപ്പോൾ വീടുകൾ മൂടി പിടിപ്പിക്കാനും മറ്റുമൊക്കെ എത്രയോ പണമാണ് ഉപയോഗിക്കുന്നത്. കല്യാണങ്ങൾ എത്ര ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മുൻഗണന നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു. ലോകത്തിൽ ഏറ്റവും അധികം സുവിശേഷത്തിന് ആവശ്യമുള്ള സ്ഥലം ഇന്ത്യ ആയിരിക്കെ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന ഇവിടെ ജോലിയില്ലാഞ്ഞിട്ടാണെന്നുള്ളൊക്കെ സമ്മതിക്കാം, പക്ഷേ അത് പോകുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ സംശയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആരെയും കുറ്റം ചുമത്താനായിട്ടല്ല, പറഞ്ഞു വന്നത് നമ്മുടെ മുൻഗണനകൾ പലതും നമ്മൾ മാറ്റുമ്പോൾ ആ മുൻഗണനകൾ മാറ്റിയതിന് തക്കതായുള്ള കാരണങ്ങൾ, തക്കതായിട്ടുള്ള എക്സ്ക്യൂസസ്, ഒഴിവ് കഴിവുകൾ കണ്ടുപിടിക്കാൻ, എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവം ഈ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, മുൻഗണനകൾ നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള നഷ്ടമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പണി നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നു എന്നുള്ള ഒരു കുറ്റം. രണ്ടാമത്, നിങ്ങൾ ഒന്നാമത്തെ മുൻഗണന മാറ്റി രണ്ടും മൂന്നും മുൻഗണനകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയില്ല. ഇത് ദൈവജനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്, സത്യമാണ്. അപ്പോൾ ദൈവം എന്താ അവരോട് പറയുന്നത്? നിങ്ങളിങ്ങനെ എൻ്റെ ആലയപ്പണി നിർത്തിയത് കൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു. 1:10, ഭൂമി അനുഭവം തരുന്നില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധ്യാനത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും നിങ്ങളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അത്ര ഗൗരവമാണ്. ദൈവത്തിൻ്റെ സഭയുടെ പണിയെ വിട്ട്, സുവിശേഷ വില വിട്ട്, സഭാപ്രവർത്തനം വിട്ട്, അതിനുള്ള ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കാതെ മാറി മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നത്, ഇവരോട് പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും മേലും ഞാൻ വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു, നിങ്ങൾക്കത് ഗുണമല്ല. രണ്ടാമത്, ദൈവം ഇവരോട് പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ആരാധനയും അത് എനിക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ ദേവാലയം പണിയുന്നില്ലെങ്കിലും നിങ്ങൾ യാഗപീഠത്തിന്മേൽ ഒരു നല്ല കാര്യം ചെയ്തു, നിങ്ങൾ ആരാധന ഇവിടെ അർപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും യാഗപീഠത്തിന്മേൽ നിങ്ങൾ യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്, അത് എനിക്ക് സ്വീകാര്യമല്ല. 2:10 നമ്മൾ വായിക്കുന്നു, 14 അങ്ങനെ ഈ ജനവും അങ്ങനെ തന്നെ, അതായത് അശുദ്ധരായി, ഈ ജനം എൻ്റെ സന്നിധിയിൽ അശുദ്ധരാകുന്നു. അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ, അവിടെ അവർ അർപ്പിക്കുന്നത് അശുദ്ധം തന്നെ. ഇവർ ഊനമുള്ള കാളകളെയോ ആടുകളെയോ ഒന്നുമല്ല അർപ്പിച്ചത്. വചനമറിയാവുന്ന ആളുകൾ നല്ല ജീവികളെ തന്നെയാണ് അർപ്പിച്ചത്. പക്ഷേ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഈ യാഗങ്ങൾ എനിക്ക് മലിനമായിട്ട് തോന്നും.
അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പണിക്ക് ഉള്ള പ്രാധാന്യം വിട്ടുകളഞ്ഞിട്ട് ഭൗതികമായ മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വറുതിയെ വിളിച്ചു വരുത്തി, ആ പ്രവർത്തനങ്ങൾ വറുതിയെ വിളിച്ചു വരുത്തുമെന്നുള്ളത് മാത്രമല്ല, രണ്ടാമത്തെ വലിയ പ്രശ്നം നിങ്ങൾ അർപ്പിക്കുന്നതായിട്ടുള്ള ആരാധന എനിക്ക് സ്വീകാര്യമല്ല. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ദൈവം ഹഗ്ഗായിയെയും സഖര്യാവിനെയും ഒരുക്കി, അവർ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, ദൈവവചനം അവരോട് നിരന്തരമായി സംസാരിച്ചു. ദൈവം ഇതാണ് ആവശ്യപ്പെടുന്നത്, ദൈവം ഇതാണ് ആവശ്യപ്പെടുന്നത്, ദൈവം ഇതാണ് ആവശ്യപ്പെടുന്നതെന്ന് പല പ്രാവശ്യം അവരോട് ഹഗ്ഗായി പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ അത് സ്വീകരിക്കുകയും ദേവാലയം പണിയാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അവരാരംഭിച്ചപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന ആ പ്രതിസന്ധികൾ വലിയ പ്രതിസന്ധികളായിട്ട് അവർക്ക് തോന്നിയില്ല, ആ വെല്ലുവിളികൾ വലിയ വെല്ലുവിളികളായിട്ട് തോന്നിയില്ല. ആ മനോഹരമായ കാര്യമാണ് നമ്മൾ വായിക്കുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഒന്നാം അധ്യായത്തിൻ്റെ 12-13. അങ്ങനെ ശേൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യഹോസദക്കിൻ്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗപ്രകാരം ഹഗ്ഗായി പ്രവാചകൻ്റെ വചനങ്ങളും കേട്ടനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ വചനത്തെ അനുസരിച്ചു. അപ്പോൾ 13-ാം വാക്യം, ഹഗ്ഗായി യഹോവയുടെ ദൂതായ ജനത്തോട് പറഞ്ഞു, ദൈവം അവരോട് അരളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹോവ സെരുബ്ബാബേലിൻ്റെ മനസ്സും യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ് ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങൾ യഹോവയുടെ ആലയത്തിൽ വേല ചെയ്തു. വേല ചെയ്യാനായിട്ടങ്ങ് തുടങ്ങിയപ്പോൾ ദൈവം അവർക്ക് മനസ്സ് നൽകി, ഉത്സാഹം നൽകി, അവരുടെ മനസ്സിനെ ദൈവം ഉണർത്തി. അവരുടെ പ്രവർത്തനത്തെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ സഹായിച്ചു. അവർ പ്രവർത്തിച്ചപ്പോൾ ദൈവം സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. 4 വർഷം കൊണ്ട് ആ ദേവാലയത്തിൻ്റെ പണി തീർന്നു. ദൈവം അതിൽ സന്തോഷിച്ചു. ഈ അധ്യായങ്ങൾ, 2 അധ്യായങ്ങൾ മുഴുവൻ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില പ്രമാണങ്ങൾ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുള്ള ബന്ധത്തിൽ പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അക്കമിട്ട് ചില കാര്യങ്ങളെ പെട്ടെന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഈ ഹഗ്ഗായി പ്രവചനം നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം, ഒന്ന് മനസ്സിരുത്തി വായിക്കണം. 2 അധ്യായമേ ഉള്ളൂ. നമുക്ക് വളരെ ഉത്സാഹം തരുന്ന വചനങ്ങളാണ്. ഇതിൽ നിന്ന് ചില പ്രമാണങ്ങൾ പെട്ടെന്ന് പറയാം. അത് നമ്മളെ നമ്മുടെ പ്രവർത്തനത്തിൽ സഹായിക്കാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. 1. ദൈവത്തിൻ്റെ പണി മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് പണിയാനുള്ള ഉത്തേജനം ലഭിക്കുന്നത് ദൈവവചനത്തിൻ്റെ കേൾവി, പഠനം, ദൈവവചനത്തിന്മേലുള്ള നമ്മുടെ കൂറ് എന്നിവയെ ആശ്രയിച്ചാണ്. മിനിഞ്ഞാന്നൊരു കഴിഞ്ഞയാഴ്ച ഒരു നല്ല പ്രസംഗം കേട്ടതുകൊണ്ട് നമ്മൾ പണിയാനാരംഭിച്ചാൽ ഇന്ന് ചിലപ്പോൾ നമുക്ക് ഉത്സാഹക്കുറവ് വരും. കാരണം എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം വായിക്കണം. ഇവിടെ അന്ന് വേദവസവുമില്ല. എന്നാൽ നോക്കുക, ഈ പണിയുടെ കാലഘട്ടം മുഴുവൻ ദൈവത്തിൻ്റെ ദൂത് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 1 അധ്യായത്തിൻ്റെ 1 വാക്യം നമ്മൾ വായിക്കുന്നു. ഹഗ്ഗായി പ്രവാചന മുഖാന്തരം സെരുബ്ബാബേലിന് യഹോവയ്ക്കുണ്ടായ അരുളപ്പാട്. 7 വാക്യത്തിൽ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിങ്ങൾ മലയിൽ ചെന്ന് അമരം കൊണ്ടുവന്ന ആലയം പണിയുവേൻ. 2 അധ്യായത്തിൻ്റെ 1 വാക്യം, ഹഗ്ഗായി പ്രവാചന മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ. 10-ാം വാക്യം,
ഒമ്പതാം മാസം 24-ാം തീയതി ഹഗ്ഗായി പ്രവാചന മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ അതിൻ്റെ 20-ാം വാക്യം 2:20 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഈ ഹഗ്ഗായിക്ക് ഉണ്ടായതെന്നാൽ അതായത് ദൈവത്തിൻ്റെ വചനം കൂടെ കൂടെ അവർ കേട്ടതിൻ്റെ ഫലമായി അവരുടെ മനസ്സുണർത്തപ്പെടുകയും അവർ ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. നമുക്ക് ആശ്രയിക്കാനുള്ള ആരെയാണ്? ഗവൺമെൻറ്റിൻ്റെ വക്തത്വങ്ങൾ ആശ്രയിക്കാൻ പറ്റൂ? ഇല്ല. നാട്ടുകാരിൽ പ്രമാണികളുടെ വക്തത്വങ്ങൾ ആശ്രയിക്കാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ വചനം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒന്നാമത്തെ കടമ ഇതാണ്: ദൈവത്തിൻ്റെ വചനം നിരന്തരമായി ശോധന ചെയ്യുക. നിരന്തരമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങളേറ്റുപറവാനായിട്ട് നമുക്ക് സമയമെടുക്കണം. ദൈവവചനം ധ്യാനിച്ചിട്ട് ഒരു ദിവസം പോലും ദൈവവചന ധ്യാനത്തിന് മാറ്റിവെക്കാത്തതായിട്ടിരിക്കാൻ പാടില്ല. നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു മുൻഗണനയാണ് ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുക, ദൈവത്തോട് ആവശ്യപ്പെടുക, എൻ്റെ പാപങ്ങളെ കാണിച്ചു തരണം, ഞാൻ എന്നോട് ക്ഷമിക്കണം, അവിടെ എന്നോട് പറയാനുള്ള ദൂത് എന്നോട് പറയണം, ഞാൻ ഇന്ന് എന്താണ് നിൻ്റെ പരിപാടിയിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇന്ന് എന്നോട് സംസാരിക്കണം, എൻ്റെ കർത്താവെ ഇന്ന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥതയോടെ നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് തൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമ്മളോട് സംസാരിക്കാതെ ഇരിക്കുകയില്ല, നമ്മളെ ധൈര്യപ്പെടുത്താതെ ഇരിക്കുകയില്ല. കർത്താവിൻ്റെ വേലക്കാർക്ക് അനേക പ്രശ്നങ്ങൾ വരും. പലപ്പോഴും വളരെ നിരാശയുടെ അനുഭവം വരും. അവർ കൂടെ നിന്ന ആളുകൾ പലപ്പോഴും വിമർശന രൂപികളായിട്ട് മാറും. നിശിതമായിട്ട് ചിലർ വിഷമിക്കും. നമ്മൾ മനസ്സിലാക്കാത്ത ആളുകൾ ധാരാളം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ വലിയ പ്രശ്നങ്ങൾ, നമുക്ക് വളരെ ദുഃഖകരമായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ദൈവത്തിൻ്റെ വചനം നിരന്തരം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഉത്സാഹവും സഹായവും ഉണ്ടാവും. അതുകൊണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും എല്ലാ ദിവസവും കോറ്റമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞാൻ കേട്ട് ധൈര്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് ഓരോ ദിവസവും ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുവാനായിട്ട് പോകുന്നില്ല. രണ്ടാമതായിട്ട് പറയാനായിട്ടുള്ളത്, ഈ ദേവാലയ പണിയിൽ എല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നിന്നതായിട്ടുള്ള സരൂബാബേലും യോശുവയും മാത്രമല്ല, പ്രമാണികളല്ല, എല്ലാവരും സഹകരിച്ചു. നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, സെരുബാബേലും യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു അവർ ഒരുമിച്ച് വേല ചെയ്തു. കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പ്രസംഗിക്കട്ടെ, ചില ആളുകൾ ഉപദേശിക്കട്ടെ, ഞാനൊരു കാഴ്ചക്കാരനായി ഇരുന്നു കൊള്ളാം, ഒരു പ്രശ്നമില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ദൈവത്തിന് മുൻപാകെ വലിയൊരു അപരാധമാണ്. വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ കാലമാണ്, എത്രയോ കോടി ആളുകളാണ് വേൾഡ് കപ്പ് TVയിലും മറ്റു നിലയിലും കണ്ട് ആഹ്ലാദപ്പെട്ടുകയും കമൻ്റ് അടിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു വലിയ പ്രത്യേകത, കളിക്കുന്നവർ വളരെ കുറവാണ്, കളിക്കുന്നത് ചുരുക്കം പേരേ ഉള്ളൂ, കണി കാണുന്നവരാണ് കോടിക്കണക്കിന് ആളുകൾ. ദൈവത്തിൻ്റെ പരിപാടിയിൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പരിപാടിയിൽ ദൈവം എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയുടെ പണിയെപ്പറ്റി 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഓരോരുത്തരും താൻ എങ്ങനെ പണിയെന്ന് സൂക്ഷിച്ചു കൊള്ളട്ടെ, ഓരോരുത്തരും തന്നെ പണിക്കൊത്തവണ്ണം കൂലി കിട്ടും. തൻ്റെ വേദോസ്തവത്തിലെ അവസാനത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്കതൊക്കെ വണ്ണം പ്രതിഫലം ചെയ്യുവാൻ. ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർ പ്രവർത്തിക്കട്ടെ എന്നുള്ളതല്ല. അവരിത് ചെയ്തു, ഞാനൊരു നിരാശയെ, ഞാൻ ഇത്രയും നാളും ചെയ്തു, ഇനി എനിക്ക് ഒരു വിശ്രമം വേണം, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തിട്ട് ഒരു പ്രയോജനം കാണുന്നില്ല, ഇനി ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, ഒരിക്കലുമല്ല. നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം. നമുക്ക് ഓരോരുത്തർക്കുള്ള പ്രവർത്തിക്കണം. നമ്മുടെ കൃപാവരങ്ങൾ എന്താണത് ഉപയോഗിക്കണം, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം, നമ്മുടെ പണം ഉപയോഗിക്കണം, നമ്മുടെ സമയം ഉപയോഗിക്കണം. സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. വിശ്വാസികളെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് കൊടുത്തിരിക്കുന്നതല്ല. ദൈവജനം ഓരോ നിലയിൽ അഭ്യസിപ്പിക്കുവാനുള്ള, അവരുടെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. വേലക്കാരോർത്ത് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. വേലക്കാരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ചില ആളുകളെ ദൈവം പ്രത്യേകമായിട്ട് നേതൃത്വത്തിൽ നിൽക്കുവാൻ, ഫ്രണ്ടിൽ നിൽക്കുവാനായിട്ട് ഏൽപ്പിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവസഭയാണ് എല്ലാവരും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പറയപ്പെട്ട ഒരാൾ പോലും രക്ഷിക്കപ്പെടും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടാവും, നാളെയും പ്രവർത്തിക്കാനുണ്ടാവും. ഒരുപക്ഷെ ഫോണിലെടുത്ത് ഒരാൾ ഉത്സാഹിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ ഫോണിലൂടെ നേരിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ദൂത് ഏതെങ്കിലും നിലയിൽ നമ്മുടെ സഹപ്രവർത്തനോട് പറയാനായിരിക്കും. അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം, അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞത്, ഓരോരുത്തരും അവൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അത് വളരെ വലിയൊരു പദവിയാണ്. കാരണം കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കർത്താവ് എങ്ങനെയാണ് സുവിശേഷം എന്ന് അറിയിക്കുന്നത്?
കർത്താവ് എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്? നമ്മളെ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മുടെ സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ നിരാശപ്പെടുക തന്നെ ചെയ്യും. മിക്കവാറും സാഹചര്യങ്ങൾ നമ്മൾ നിരാശപ്പെടുത്തുന്നതാണ്. അപ്പോൾ സാഹചര്യങ്ങളുടെ കീഴോട്ടല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ മുകളിലോട്ട് തന്നെ നോക്കണം, മുകളിലോട്ട് തന്നെ നോക്കണം. നമ്മുടെ സഹായം തരുന്ന ദൈവത്തിലോട്ട് തന്നെ വിളിക്കണം. എന്തെല്ലാം പ്രതിഫലങ്ങൾ വന്നാലും നമ്മളുടെ നോട്ടം സ്വർഗത്തിലേക്കായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇവിടെ ഓശു സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം എന്താ പറയുന്നത്? നിങ്ങൾ ധൈര്യപ്പെട്ട് വേല ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം, ഞാൻ നിങ്ങളോട് ഇത് നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്തില്ലേ? ആ നിയമം ഞാൻ ലംഘിക്കുകയോ? ഇല്ല. ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തത് ദൈവം ഒരിക്കലും പിൻവലിക്കാനായിട്ട് പോകുന്നില്ല. രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. നിങ്ങൾ ചെയ്യുന്നതിനുള്ള വേല ഞാൻ അനുഗ്രഹിച്ച് ഭാവിയിൽ ഇത് മഹത്വപൂർണ്ണമാക്കി ഈ വേലയെ തീർക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നൽകുകയാണ്. മാത്രമല്ല, അതിനാവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനുള്ള ഉപാധികൾ ദൈവം ഒരുക്കുകയാണ്. രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എല്ലാ ഭൗതികമായിട്ടുള്ള റിസോഴ്സസും ദൈവത്തിൻ്റേതാണ്. മിഷന് പണമാവശ്യമാണ്, സഭാപ്രവർത്തനത്തിന് പല നിലയിൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഉപാധികൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വേണം. അത് ദൈവം ഒരുക്കുവാൻ ദൈവം തയ്യാറാണ്. ഇതിൻ്റെ എല്ലാ അധിപൻ ദൈവമാണ്. വെള്ളിയുടെയും പൊന്നിൻ്റെയും ഒക്കെ അധിപൻ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറവ് വരികയില്ല. ഞാൻ സപ്ലൈ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. അദൃശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ മുഖം നമ്മൾ അനുദിനം കാണണം. കാണപ്പെടുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ വെല്ലുവിളിക്കാനുള്ള മാർഗം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക, എന്നിട്ട് ഈ പ്രതിസന്ധികളെ കാണുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതിസന്ധികൾ വലിയ വലിയ മലകൾ പോലെ നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള സ്നേഹത്തിലേക്കും അവൻ്റെ വാഗ്ദത്തങ്ങളിലേക്കും വിശ്വസത്തിലേക്ക് ആ ഉന്നത പർവ്വതങ്ങളിലേക്ക് നമ്മൾ തല ഉയർത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ പ്രതിസന്ധികൾ അവർ കുന്നുകളാണെങ്കിലും അത് അവരുടെ ചിതൽപൊറ്റുകൾ പോലെ അനുഭവപ്പെടും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാലാമതായിട്ട് നമുക്ക് നമ്മുടെ ഭാവിയെപ്പറ്റിയുള്ള ഒരു ദർശനം ആവശ്യമാണ്. ഇന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ മാത്രമല്ല നമ്മുടെ ഭാവിയെ മുഴുവനത് ബാധിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞുങ്ങളെ അത് ബാധിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ ആ മനോഹരമുള്ളൊരു ആശയം ദൈവം ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ പണിയിൽ നിങ്ങൾ ഉഴപ്പിയാൽ നിങ്ങളുടെ ഭാവിക്കത് നല്ലതല്ല. ഇന്ന് നിങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മഹത്വപൂർണമായ ഒരു ഭാവി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഭാവിയെ ഓർത്ത്, അടുത്ത തലമുറകളെ ഓർത്ത്, അടുത്ത വർഷങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തെ ഓർത്ത് ഇന്ന് നിങ്ങൾ അലസരായിരിക്കരുതെന്നാണ് പറയുന്നത്. നമ്മളതിനെപ്പറ്റി വായിക്കുന്നു. നമ്മൾ വായിക്കുന്നത്, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഏഴാം വാക്യം, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഇവർ നോക്കിയപ്പോൾ ഈ ആലയത്തിന് ഒരു പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ആലയം ഇപ്പോൾ ഉണ്ടാക്കിയ ആലയം കാണുമ്പോൾ ശലോമൻ്റെ ആലയമായിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത പോലെ തോന്നുന്നില്ലേ? നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതിൻ്റെ അത്തരമൊന്നും പ്രഭാവം ഭൗതികമായിട്ടില്ല. എന്നാൽ ദൈവം എന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ വലിപ്പമോ പൊക്കമോ തങ്കം പൂശി എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ ഇന്ന് ഈ ഭംഗി ചെയ്യുമ്പോൾ എൻ്റെ മഹത്വം അതിൽ വിചാരിക്കും. മാത്രമല്ല, ഒരു കാലത്ത് അതിമനോഹരമായുള്ളൊരു ദേവാലയം ആ പണിയും അത് കർത്താവിൻ്റെ ആയിരം ആണ്ട വാഴ്ചയിൽ സംഭവിക്കുന്ന എസക്കേലൊക്കെ പറയുന്ന കാര്യമായിരിക്കും ഒരു മഹത്വപൂർണ്ണമായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഭാവിയിൽ ഞാൻ മഹത്വപൂർണ്ണമാക്കും. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നതായിട്ടുള്ള വിത്തുകൾ, ഇന്ന് നമ്മൾ ചില വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുമ്പോൾ, നിരാശയുള്ള ചില വിശ്വാസികളെ ഉത്സാഹിപ്പിച്ചവരെ മുമ്പോട്ട് നടത്തുമ്പോൾ അവർ ഭാവിയിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് തീരും. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളിന്ന് സഭാപ്രവർത്തനം നടത്തുകയാണ്. ഇന്ന് സഭാപ്രവർത്തനത്തിൽ നമ്മളുടെ മുൻഗണനകൾ തകരാറിലാക്കി നമ്മൾ പോയാൽ
നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻഗണനകൾ അതിലും താഴെയായിരിക്കും, അവരുടെ അതിലും താഴെയായിരിക്കും. ഭാവിയിൽ ഒരു മഹത്വവും നമ്മുടെ വർക്ക് കൊണ്ടുണ്ടാകുകയില്ല. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പരിപാടികൾ ചെയ്യുമ്പോൾ ആ വേലയെ ഭാവിയിൽ മഹത്വപൂർണമാക്കുവാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. ചെറിയ ആരംഭങ്ങൾ കർത്താവിന് വേണ്ടി ആരംഭിക്കുമ്പോൾ അത് മഹത്വപൂർണമാക്കി ഭാവിയിൽ തരുവാനായിട്ട് ദൈവത്തിന് കഴിയും. അഞ്ചാമതായി, കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ പണിക്ക്, അതായത് ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയുടെ പണിക്ക്, അതായത് സുവിശേഷ വേല, ആളുകളെ കർത്താവിനുഭവത്ത് കൊണ്ടുവരിക, വളർത്തുക എന്നുള്ള മഹത്തായിട്ടുള്ള യത്നത്തിൽ നമ്മൾ മുൻഗണന കൊടുത്താൽ ഭൗതികമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ടാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? ഇല്ല, മുന്തിരിവള്ളിയും അന്ത്യവൃക്ഷവും മാതളവും കായ്ക്കുന്നില്ലയോ? ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നു മുതൽ നിങ്ങൾ എൻ്റെ വേലയിൽ ഉത്സുകരായ തീർന്ന ആ ദിവസം മുതൽ ഞാൻ നിങ്ങളെ ഭൗതികമായിട്ടും അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന തിന്നാനും കുടിക്കാനും വീടുകളും, തട്ടിട്ട വീടുകളും, പക്ഷേ ദൈവ സ്വർഗത്തു നിന്നുള്ള വരുമ അതിന്മേൽ വരുത്തി. അവർക്കത് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഇവർക്ക് ഇഷ്ടം പോലെ എല്ലാം ഉണ്ടാവുമെന്നുള്ളതല്ല. ഞാൻ നിങ്ങളെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് സമ്പന്നമായി തീർക്കും. അയ്യോ, ഭക്ഷണം ഉണ്ടാകില്ല, വസ്ത്രം ഉണ്ടാകില്ല, കിടപ്പാനൊന്നും ഉണ്ടാകില്ല, ഇങ്ങനെയുള്ള പേടികളൊന്നും നമുക്ക് ആവശ്യമില്ല. കർത്താവ് തരുന്നതുപോലെ തരുവാൻ ആർക്കും കഴിയില്ല. തൻ്റെ വേലക്കാരെ സംരക്ഷിക്കുന്നതുപോലെ വേറെ ആർക്ക് സംരക്ഷിക്കാനായിട്ട് ദൈവമല്ലാതെ ആർക്ക് സാധിക്കും? അതുകൊണ്ട് നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ശൈര്യപ്പെടാം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ആറാമതായിട്ട് ഈ ഭാഗത്തു നിന്ന് കർത്താവ് പറയുന്നത്, നിങ്ങൾ പണിയുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. ഉദ്ദേശങ്ങൾ ശുദ്ധമായിരിക്കണം. ഇവരുടെ യാഗപീഠങ്ങളൊന്നും കർത്താവിന് യാഗപീഠം മനോഹരമായിരുന്നെങ്കിലും യാഗത്തെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ മുൻഗണന തെറ്റിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തിക്കുമ്പോൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാർക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് കാര്യം ചെയ്യുന്നത്? അപ്പോൾ അതിനെപ്പറ്റി കർത്താവ് പറയുന്നത്, ഈ ഭാഗത്ത് പറയുന്നത്, രണ്ടാം ഈ ഹഗായിയുടെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ ധൈര്യപ്പെട്ടിട്ട് വേല ചെയ്യുവീൻ, ഞാൻ നിങ്ങൾ ഇതിനെ മഹത്വപൂർണമാക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഈ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിയുവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും. രണ്ട് കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞാൻ പ്രസാദിക്കും, എൻ്റെ മഹത്വത്തിനായിട്ടത് തീർക്കും. നമ്മൾ ഉദ്ദേശശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ വേല എന്ത് ചെയ്താൽ അത് മറ്റുള്ളവർ ഗവനിച്ചെന്ന് വരില്ല, മറ്റുള്ളവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്ന് തന്നെ വരാം. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നല്ല ഉദ്ദേശത്തോടുകൂടെ ചെയ്യേണ്ടതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കും, ദൈവനാമം മഹത്വപ്പെടും. ഇത് നമുക്ക് വളരെ ധൈര്യം തരേണ്ട ഒരു കാര്യമാണ്, വേലക്കാർക്ക് വളരെ ആശ്വാസം തരേണ്ട ഒരു കാര്യമാണ്. എന്നാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം, എൻ്റെ കർത്താവേ, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഉദ്ദേശം എനിക്കൊരു പൊങ്ങച്ച ലഭിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം, ദൈവത്തിന് ഉന്നതമായിട്ടുള്ള മഹത്വം ഉണ്ടാകണം. ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടോ സഭ പണിയുന്നതുകൊണ്ടോ ചില ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നുള്ള രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ഞാൻ ഈ ചെയ്യുന്ന ഇന്നത്തെ പ്രവൃത്തി അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ഉദ്ദേശം ശരിയായിരിക്കണം ഇല്ലേ. ഗവൺമെൻറ് ഓഫീസുകളിലോ കമ്പനിയിലെ ഓഫീസുകളിലോ നന്നായിട്ട് പണി ചെയ്താൽ മതി, അവർക്ക് ഇഷ്ടമാണ്. ആ ഉദ്ദേശം ഇച്ചിരി മോശമാണെങ്കിൽ പോലും പക്ഷേ നന്നായിട്ട് പണി ചെയ്താൽ മതി. ഹൃദയത്തിലെ വികാരങ്ങളൊന്നും മാനേജർമാർ നോക്കാറില്ല, പണിയെപ്പറ്റി നോക്കാറുള്ളൂ. ഇവിടെ പണിയുന്നതല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ പ്രധാനമാണ്. നിങ്ങളിത് എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്നെ പ്രസാദിപ്പിക്കാൻ ചെയ്യുകയാണോ? ശരി, കൊള്ളാം, എൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കാര്യത്തിന്മേലും നമുക്ക് ഈ ലേബൽ എഴുതാൻ ആത്മാർത്ഥമായി. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാവാം, നമ്മുടെ പ്രൊഫഷനാവാം, നമ്മുടെ പ്രസംഗമാവാം, നമ്മുടെ സുവിശേഷ വിലയാവാം, നമ്മൾ പണം കൊടുക്കുന്നതാവാം, എന്തിൻ്റെ മേലും ഈ മനോഹരമായ ലേബൽ നമ്മൾ എഴുതുക ആത്മാർത്ഥമായി. എൻ്റെ കർത്താവ്, ഇത് നിനക്ക് വേണ്ടി, എൻ്റെ കർത്താവ്, ഇത് നിന്നെ പ്രസാദിപ്പിക്കുവാൻ, എൻ്റെ കർത്താവ്, നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ദൈവത്തിനതിഷ്ടമാണ്. ഏഴാമതായിട്ട്
പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പണിയുന്ന കാര്യങ്ങളുടെ മനോഭാവം ശരിയായ പോരാ. അതുമാത്രം പോരാ, നമ്മൾ പണിയുന്ന വസ്തുക്കൾ നല്ലതായിരിക്കണം. ഞാൻ പുതിയമത്തിൽ ഒരു ഭാഗം മനസ്സിൽ കൊണ്ടുവരാം. ഒന്ന് കൊരിന്ത്യർ 3:3, അവിടെ അപ്പോസ്തലം പണിയുന്നുണ്ട്, പറയുന്നുണ്ട് നിങ്ങളുടെ അടിസ്ഥാനം യേശുക്രിസ്തു മാത്രം ശരി, അതിന്മേൽ പണിയുന്നു. വക്കോൽ കൊണ്ടും പുല്ല് കൊണ്ടും പണിയാം, പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും പണിയാം, നിലനിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പണിയണമെന്നാണ് പറയുന്നത്. ആളുകളെ കാണിക്കാനാണ് പണിയുന്നതെങ്കിൽ, വേലയുടെ വലിപ്പം കാണിക്കാനാണ് പറയുന്നതെങ്കിൽ പുല്ലും വക്കോലും ഒക്കെ ഉപയോഗിക്കാം. ഒരു പവൻ കൊണ്ട് നമ്മൾ പുല്ലും വക്കോലും വാങ്ങുകയാണ് എത്ര മാത്രം വാങ്ങാനായിട്ട് കഴിയും, എത്ര ഭംഗിയായിട്ട് ഒരു കാര്യം ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷേ തീ കൊണ്ട് ഒരു ദിവസം അത് വെന്തുരുകും. അപ്പോൾ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്, ഒരു ദിവസം നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് വിലയിടും. എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിടുക എന്നുള്ളത് എനിക്ക് വളരെ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആളുകൾ ഇന്ന് വില പല നിലയിലിടുന്നുണ്ടാവും, അതിനൊന്നും വലിയ വിഷയം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് വിലയിടുമെന്നുള്ളതും കർത്താവ് തരുന്ന പ്രതിഫലം നിത്യമായിരിക്കുന്നുള്ളതും, കർത്താവ് ഒരു ഞാൻ ചെയ്തൊരു പ്രവർത്തനത്തെപ്പറ്റി അത് വിലയില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് നഷ്ടബോധം വരുമെന്നുള്ളതും, ഇത് പരസ്യമായിട്ടാണ് കർത്താവ് പ്രഖ്യാപിക്കുന്നതൊക്കെ വരുമ്പോൾ വാസ്തവത്തിൽ പേടിക്കണം. കർത്താവിനെ ഒരു വിറയ്ക്കുക എന്നുള്ളതല്ല, നമുക്കതിനെപ്പറ്റി ഒരു ഭയം നമ്മുടെ മനസ്സിൽ വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രവർത്തിച്ച് അവസാനിച്ച് ഒരു നല്ല ശവസംസ്കാരമൊക്കെ കിട്ടി അങ്ങ് പോവുക എന്നുള്ളതല്ല, അതുകൊണ്ട് തീർന്നില്ല. നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരു ദിവസം നിൽക്കണം. കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ ഞാനും നിങ്ങളും മരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രൂപാന്തരപ്പെടുന്ന അതിന് മുമ്പ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആദ്യം സ്വർഗത്തിൽ പോയിട്ട് കിട്ടുന്ന കാര്യം എന്താ? നമുക്ക് പ്രതിഫലങ്ങൾ തരാനായിട്ട് പോവുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും കൊടുക്കുവാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനവും നോക്കും, ഇത് വചനപ്രകാരമാണോ ചെയ്തത്, ഇത് അലസമനോഭാവത്തിലാണോ ചെയ്തത്, ഇത് മുൻഗണനകൾ ശരിയാക്കിക്കൊണ്ടാണോ ചെയ്തത്, ഇത് പ്രാർത്ഥനാപൂർവമാണോ ചെയ്തത്, ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെയാണോ ചെയ്തത്, ഇത് മനുഷ്യരെ കാണിക്കാനാണോ ചെയ്തത്, എന്നെ കാണിക്കാനാണോ ചെയ്തത്, ഇത് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള വിവരത്തിൽ ചെയ്തതാണോ, അതോ ഉത്സാഹത്തോടുകൂടെ ചെയ്തതാണോ, എല്ലാം കർത്താവ് ശോധന ചെയ്യും. പ്രവൃത്തിയുടെ തരം ശോധന ചെയ്യും. അപ്പോൾ ചിലർക്ക് നഷ്ടബോധം ഉണ്ടാവുമെന്ന് പറയാം. ചിലരെ പറ്റി പറയുന്നു തീയിൽ കൂടെ എന്ന പോലെ സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ കടക്കും, പ്രവർത്തനങ്ങൾ ബന്ധവും. അപ്പോൾ പിന്നെ എന്താ ദൈവസേനയിൽ സമർപ്പിച്ച് ആരാധിക്കാനായിട്ട് നമുക്കുള്ളത്? നമ്മുടെ കിരീടങ്ങളെ ദൈവസേനയിൽ ഇട്ടിട്ടല്ലേ ആരാധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പുല്ലുകൊണ്ടും ഒന്നും പണിയാതിരിക്കുക. അപ്പോൾ എന്താണ് ഈ പുല്ലിൻ്റെ സ്ഥാനത്ത്? പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. മനുഷ്യരുടെ അഭിപ്രായം, മനുഷ്യരുടെ നല്ല കമൻ്റ് ഇല്ലേ, വളരെ വിലയുള്ളതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ പുല്ലാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലേ, നശിച്ചു പോകുന്ന കാര്യങ്ങൾ, പെട്ടെന്നില്ലാതെ ആകുന്ന കാര്യങ്ങൾ. ഇന്ന് നല്ല നന്നായിട്ട് പറയുന്ന ആൾ പിറ്റേ ദിവസം തിരിച്ചു പറയും, ഇന്ന് വളരെ അഭിനന്ദിച്ച ആൾ പിറ്റേ ദിവസം തിരിച്ചു പറയും, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പോൾ എന്നാൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഓ, പ്രത്യാശയോട് ചെയ്യുക, പ്രത്യാശ നിലനിൽക്കുന്ന കാര്യമാണ്. സ്നേഹത്തോടുകൂടെ ചെയ്യുക, സ്നേഹം നിലനിൽക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ ചെയ്യുക, ദൈവത്തിൻ്റെ വചനത്തിലെ പ്രമാണമനുസരിച്ച് ചെയ്യുക, നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹം കൊണ്ടും പ്രത്യാശ കൊണ്ടും വിശ്വാസം കൊണ്ടും സമർപ്പണം കൊണ്ടും താഴ്മ കൊണ്ടും വിനയം കൊണ്ടും ദൈവദിനം അനുസരിച്ചുമല്ല നിലനിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പണിയുക. നമ്മുടെ പണി എത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും കർത്താവ് അതിന് പ്രതിഫലം തരും. അതിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് ഇന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. നാം കർത്താവ് വരാൻ താമസിച്ചു, നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഉത്സുകരായിരിക്കുമ്പോൾ ഒരു ദിവസം മരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക, പേടിക്കേണ്ട കാര്യമില്ല. ശവസംസ്കാര ശുശ്രൂഷയിൽ ആളുകൾ എത്ര പുകഴ്ത്തി പറഞ്ഞു എന്നുള്ളതിന് യാതൊരർത്ഥവുമില്ല. എന്നാൽ കർത്താവ് പുകഴ്ത്തുന്നവനാണ് യഥാർത്ഥത്തിൽ പുകഴ്ച അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു വാക്കിയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തൻ്റെ ഭക്തന്മാരുടെ മരണം തനിക്ക് വിലയേറിയതാകുന്നു. അധ്വാനിക്കുന്നവരുടെ മരണം എത്ര വിലയേറിയതാണ്. അവരുടെ പ്രവർത്തനം അവരെ പിന്തുടരുന്നു. നമ്മൾ മരിച്ചാലും നമ്മുടെ പ്രവർത്തനം നമ്മളെ പിന്തുടരും. മോശപ്പെട്ട പ്രവർത്തനമാണെങ്കിൽ അത് പിന്തുടരും. തലമുറകളെ അത് ബാധിക്കും, ദോഷകരമായിട്ട് ബാധിക്കും. നിലനിൽക്കുന്ന പ്രവർത്തനമാണെങ്കിൽ
നമ്മുടെ കർത്താവിൻ്റെ വചനപ്രകാരം നിലനിൽക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് നമ്മൾ ആരംഭം കുറിച്ചതെങ്കിൽ, നമ്മൾ മരിച്ചാലും ആ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ തുടരും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഴ് കാര്യങ്ങൾ പറഞ്ഞ് ഒന്നുകൂടെ ഓർപ്പിക്കും മാത്രം ചെയ്യും. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നിരന്തരമായി ധ്യാനിച്ച് ധൈര്യപ്പെട്ടുകൊണ്ട് ചെയ്യുക. രണ്ട്, ഓരോരുത്തരും പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ പ്രവർത്തനമാണെന്ന് വിചാരിക്കരുത്, എൻ്റെ പ്രവർത്തനമാണെന്ന് വിചാരിക്കുക, എൻ്റെയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിചാരിക്കുക. മൂന്ന്, സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ നോക്കുന്നതിന് പകരം ദൈവത്തിൽ നോക്കുക, അവൻ്റെ വാഗ്ദത്തങ്ങളെ ആശ്രയിക്കുക. നാല്, ഭാവിക്ക് വേണ്ടിയും പണിയുക. ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമല്ല, ഭാവിക്ക് വേണ്ടിയും പണിയുക. കർത്താവ് അതിൽ മഹത്വമെടുക്കും. അഞ്ചാമതായിട്ട് പറഞ്ഞത്, നമ്മുടെ ഭൗതികമായുള്ള ആവശ്യങ്ങളും ദൈവം തരുമെന്നുള്ളതിൻ്റെ ഒരു ഗ്യാരൻ്റിയാണ് നമ്മുടെ മുൻഗണനകൾ ശരിയാക്കുന്നത്. ആറാമതായിട്ട് പറഞ്ഞത്, നമ്മുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം പണിയുക. അവസാനം ഏഴാമതായിട്ട് പറഞ്ഞത്, നമ്മൾ പണിയുന്ന തരം വസ്തുക്കളെപ്പറ്റി നമുക്ക് നല്ല നിശ്ചയം വേണം. കർത്താവ് നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും കർത്താവെ അവിടുത്തെ പണിയിൽ ഉഴപ്പുവാൻ, നിരാശപ്പെടുവാൻ, അല്ലെങ്കിൽ അലസനായിരിക്കാൻ എനിക്ക് അവകാശമില്ല. ഒരു ചെറിയ നിരാശ വന്നാൽ ഉടനെ അതിൽ നിന്ന് കരയേറണം. പൗലോസ് പറഞ്ഞു, നിരാശപ്പെട്ട് കിടക്കുകയല്ല, നിരാശ ഇടയ്ക്ക് വന്നെന്ന് വരാം, ക്ഷീണം വന്നെന്ന് വരാം, മുറിവുകളുണ്ടായെന്ന് വരാം, പക്ഷേ വീണ് കിടക്കുകയല്ല, എഴുന്നേറ്റ് മുമ്പോട്ട് പോകുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവനെന്നേക്കും മഹത്വം. ആമേൻ.